പരിപാടി നമ്മൾ ചോദിച്ചു, സത്യം ചെയ്യൽ നിങ്ങൾ ജാറങ്ങളിൽ വെച്ച് സത്യം ചെയ്യുന്നുണ്ട് അല്ലെ? ജാറങ്ങളിൽ സത്യത്തിന് പോകുന്നുണ്ട്, വരി സത്യം ചെയ്യാൻ വേണ്ടി മഹാത്മാക്കളുടെ ജാറങ്ങളിൽ പോകുന്നുണ്ട്. ആ സത്യം ചെയ്യുന്ന പരിപാടി മക്കയിലോ മദീനയിലോ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോ പേരോട് തന്നെ മറുപടി പറയട്ടെ, ശ്രദ്ധിച്ചോളൂ. ചോദിച്ചത് എന്താണ്? കബറുള്ളതിന്റെ അടുത്ത് നിന്ന് സത്യം ചെയ്യാറുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും കബറിന്റെ അടുക്ക പോയി സത്യം ചെയ്യണമെന്ന് പറയുന്നുണ്ടോ? അതേ സമയത്ത് കബറുള്ളത് കൊണ്ട് സത്യം ചെയ്തുകൂടാ എന്നുണ്ടോ? കഅബയുടെ അടുക്കൽ പോയി സത്യം ചെയ്യാറില്ലേ, അവിടെ കബറില്ലേ? കഅബന്റെ അടുക്കൽ പോയി സത്യം ചെയ്യാറില്ലേ, അവിടെ കബറില്ലേ? എവിടെ? കഅബന്റെ അടുക്കൽ ഒരുപാട് കബറുണ്ട്. ഇതാ മൂപ്പര് പറയണത്, ഓക്കണം. നിങ്ങൾ മൂപ്പര് പറഞ്ഞിട്ടുണ്ട്, ഹിജർ ഇസ്മായിൽ, പരിശുദ്ധ കഅബയുടെ ഒരു ഭാഗത്ത് ഹിജർ ഇസ്മായിൽ എന്ന പേരിൽ വേർതിരിച്ചിട്ടുണ്ടല്ലോ. അത് കഅബയിൽ തന്നെ പെട്ടതാണല്ലോ. അവിടെ ഇസ്മായിൽ നബിയുടെയും ഉമ്മ ഹാജർ ബീവിയുടെയും കബറുണ്ട് എന്നാ ടിയാൻ തട്ടിവിട്ടിരിക്കുന്നത്. തന്നെയുമല്ല, ആളുകൾ തവാഫ് ചെയ്യുന്ന ആ മതാഫിൽ ധാരാളക്കണക്കിന് അമ്പിയാക്കന്മാരുടെ മക്ബറുണ്ട് എന്നാ പറയണത്, ഓക്കണം. അപ്പൊ ചുറ്റുന്നതൊക്കെ ആരെയാണ്? മഹാന്മാരെയൊന്നല്ല ചുറ്റുന്നത്, പക്ഷെ ഖബർ അവിടെ ഉണ്ട് എന്നാ പറയണത്. നിങ്ങൾ നോക്കണം ഈ ഭൂമിയിൽ എവിടെയൊക്കെ എത്ര ഖബറുണ്ട്, ഏതാ ഖബർ എന്നാർക്കെങ്കിലും അറിയോ? എങ്കിൽ സുഹൃത്തുക്കളെ, ഈ മതാഫിലൂടെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഏതൊക്കെ നബിമാരുടെ ഖബറിൻ പുറത്ത് ചവിട്ടിയിട്ടാ നമ്മൾ നടക്കുന്നത്? ചിന്തിച്ചു നോക്കിക്കൂടെ. ആ ഹിജർ ഇസ്മായിലിൽ നിസ്കരിക്കുന്ന ഹാജിമാര്, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും അതുപോലെ തന്നെ ഹാജറ അലൈഹിസ്സലാമിന്റെയും ഖബറിന്റെ പുറത്ത് നിന്നിട്ടാണോ നിസ്കരിക്കുന്നത്? പേരോട് മറുപടി പറയണം. അതുപോലെ തന്നെ മസ്ജിദുൽ ഖൈഫിൽ 70 അമ്പിയാക്കന്മാരുടെ ഖബറുണ്ട് എന്ന് പറയുന്നു. എങ്കിലാ മസ്ജിദുൽ മിനായിലെ മസ്ജിദുൽ ഖൈഫിൽ അവിടെ വെച്ച് നിസ്കരിക്കുമ്പോ, ആ മസ്ജിദുൽ ഖൈഫിൽ നിസ്കരിക്കുമ്പോ അവിടെ നിസ്കരിക്കുന്ന മുസ്ലിമീങ്ങളൊക്കെ അമ്പിയാക്കന്മാരുടെ ഖബറും പുറത്ത് ചവിട്ടിയിട്ടാണോ നിസ്കരിക്കുന്നത്? എന്തിനാണ് അള്ളാഹുവിന്റെ റസൂല് കേട്ടിട്ടില്ലാത്ത, സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ലാത്ത ഈ അമ്പിയാക്കന്മാരുടെയൊക്കെ ഖബറുകൾ അവിടെയുണ്ട് എന്ന കള്ള വർത്തമാനവുമായിട്ട് നിങ്ങൾ കസാബുകളായി രംഗത്ത് വരുന്നത് സ്വഹീഹായ ഒരൊറ്റ ഹദീസ് കൊണ്ടും ഹിജ്റ ഇസ്മായിലിൽ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ഖബറുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല, ഹാജർ ബീവിയുടെ ഖബറുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ അമ്പിയാക്കന്മാരുടെ ഖബറുകൾ മതാഫിലുണ്ട്, തവാഫ് ചെയ്യുന്ന കഅബക്ക് ചുറ്റുമുണ്ട് എന്ന് സ്വഹീഹായ രേഖകൾ കൊണ്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. ളഈഫായ മൗദൂഉമായിട്ടുള്ള സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് എന്തിനാണ് നിങ്ങൾ ഈ മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസത്തിന് തുരങ്കം വെക്കുന്നത്? ഹാജിമാരി അവിടേക്ക് പോകുമ്പോ തവാഫ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സഹി നടത്തുമ്പോഴും ഒക്കെ മഹത്തുക്കളായ അമ്പിയാക്കന്മാരുടെ മക്ബറയാണ് ഈ ചുറ്റുന്നത് എന്ന ഒരു ധാരണയെങ്ങാനും നിങ്ങൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ലെങ്കിലും ആ ഒരു ധാരണ ഏതെങ്കിലും ആളുകളിൽ കടന്നുകൂടാൻ നിങ്ങളുടെ ഈ പ്രചരണം കാരണമാവുകയില്ലേ? തന്നെയല്ല ഈ ഖബർ അവിടെ ഉണ്ട് എന്ന് സമ്മതിക്ക. എന്നാ ഇനി ഖബറിന്റെ ഹുക്കുമുണ്ടോ സുഹൃത്തുക്കളെ? ഒരു ഖബറിന്റെ ഹുക്കുമാണെങ്കിൽ ആ ഖബർ അവിടെ കാണണ്ടേ? ഇവരെന്താണ് ഈ പറയുന്നത്? ഖബറിന്റെ മീതെ കൂടി നടക്കുകയാണ്, ആ നിലക്കാണ്. അപ്പൊ ഇതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന യഅതൂനകും മിനൽ ഹദീസി ബിമാലം തസ്മഉ അൻതും വലാ ആബാഉകും. കണ്ടില്ലേ, ഞാൻ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ ഇത് പഠിപ്പിച്ച് തന്നിട്ടില്ല, സ്വഹാബത്തിന് പരിചയമില്ല. ഇവരിപ്പൊ പറയുന്നു അവിടെയൊക്കെ ജാറങ്ങളാണ്, അതുകൊണ്ട് കഅബയുടെ സമീപത്ത് വെച്ച് സത്യം ചെയ്യുമ്പോ അവിടെയൊക്കെ ജാറങ്ങളുണ്ട്. അപ്പൊ ജാറങ്ങളുള്ളയിടത്ത് സത്യം ചെയ്തു എന്നതുകൊണ്ട് തെറ്റാകുന്നില്ല, ഞങ്ങൾക്കും അഭിപ്രായമല്ല. ഒരു മുസ്ലിം അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യുമ്പോ അറിയാതെ ഒരു ഖബറിന്റെ അടുക്കൽ അവൻ പെട്ടുപോയി എങ്കിൽ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യുന്നുവെങ്കിൽ അത് തെറ്റെന്ന് അഭിപ്രായമില്ല. പക്ഷേ നിങ്ങൾ സത്യത്തിന് വേണ്ടി മക്ബറയെ ലക്ഷ്യം വെച്ചുകൊണ്ടാ പോകുന്നത്, നിങ്ങൾ സത്യം ചെയ്യാൻ വേണ്ടി മഹത്തുക്കളെ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ഖബറുകളിലേക്ക് ആ പോരിശ ഉദ്ദേശിച്ചുകൊണ്ടല്ലേ നിങ്ങൾ പോകുന്നത്? അത് നമുക്ക് പാടുണ്ടോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുള്ളത് എന്താണ്? മൻകാന ഹാലിഫ, ആരെങ്കിലും സത്യം ചെയ്യുന്നു എങ്കിൽ ഫല്യഹലിഫ് ബില്ലാ, അവൻ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യട്ടെ. ഇനി അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് ആരെങ്കിലും സത്യം ചെയ്യുന്നുവെങ്കിൽ അവൻ ശിർക്കാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുമുണ്ട്. തന്നെയുമല്ല, പലരും വൽ കഅബ എന്ന് സത്യം ചെയ്തപ്പോ, വൽ കഅബ എന്ന് സത്യം ചെയ്തപ്പോ റസൂല് തിരുത്തി കൊടുത്തിട്ടുണ്ട്, ലാ
വറബ്ബിൽ കഅബ, കഅബയുടെ റബ്ബിനെ തന്നെ സത്യം എന്നതല്ലാതെ ഒരു മഹ്ലൂഖിനെ കൊണ്ടും സത്യം ചെയ്തുകൂടാ. നിങ്ങൾ സത്യം ചെയ്യുന്നുവെങ്കിൽ തന്നെ അത് അല്ലാഹുവിനെ കൊണ്ട് മാത്രമേ ചെയ്യാവൂ. മൻ കാന ഹാലിഫ ഫൽയഹ്ലിഫ് ബില്ലാ, ആരെങ്കിലും സത്യം ചെയ്യുന്നുവെങ്കിൽ അവൻ അല്ലാഹുവിനെ കൊണ്ട് മാത്രം സത്യം ചെയ്യട്ടെ. നിങ്ങൾ ചോദിച്ചില്ലേ ഞങ്ങൾ ഖബറിന്റെ അടുക്കൽ സത്യത്തിന് പോകാറുണ്ടോന്ന്? ഇതാരെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയാ നിങ്ങൾ ചോദിച്ചത്? നിങ്ങൾ മഖ്ബറയിലേക്ക് സത്യത്തിന് വേണ്ടി പോകാറില്ലേ? നിങ്ങളത് പ്രോത്സാഹിപ്പിക്കുന്ന കക്ഷികളല്ലേ? നിങ്ങളുടെ പ്രസിദ്ധീകരണത്തില്ലെന്ന്, റിസാല എന്ന് പറയുന്ന നിങ്ങളുടെ മാസികയില്ലെന്ന് ഞാൻ വായിക്കുന്നു. ഇനി വാസിക എന്നൊരു തെറ്റിപ്പോയെങ്കിൽ വാരികയായാലും വേണ്ടില്ല, എന്തായാലും നിങ്ങളുടെ റിസാലയില്ലെന്ന് വായിക്കുന്നു. എന്താണ് ഒരു തങ്ങൾ പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയുടെ മഹത്വം നിങ്ങൾ എഴുതുന്നു. തങ്ങൾ പള്ളി തളിപ്പറമ്പിന്റെ സാമൂഹ്യ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ വലുതാണ്. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളണം മുസ്ലിമീങ്ങളെ, ഈ ഉമ്മത്തിനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇയാൾ ചോദിച്ചില്ലേ ഞങ്ങൾ ഖബറിന്റെ അടുക്കൽ പോയി സത്യം ചെയ്യാറുണ്ടോ, ഞങ്ങൾക്ക് പരിപാടിയുണ്ടോ എന്ന് ചോദിച്ചില്ലേ? കേട്ടോളൂ, 1945 വരെ തളിപ്പറമ്പ് മുൻസീഫ് കോടതി കേസുകൾ വിധി പറയാൻ തെരഞ്ഞെടുത്തത് ഈ പള്ളിയാണ്. പ്രതിയും ആമീനും അന്യായക്കാരനും പള്ളിമുറ്റത്ത് ചെന്ന് അവിടെ തൂക്കിയിട്ട കല്ലക്കയറ് പിടിച്ച് സത്യം ചെയ്യുകയാണ് പതിവ്. ഇതിനു വേണ്ടി ഇവർ 16 പണം 3 രൂപ വീതം നൽകേണ്ടതുണ്ട്. അപ്പൊ ആ തൂക്കിയിട്ട കല്ലക്കയറ് പിടിച്ച് സത്യം ചെയ്യുകയാണെങ്കിൽ കൊടുക്കേണ്ട കൂലി 16 പണം അഥവാ 3 രൂപ. ഇനി മുസ്ഹഫ് തൊട്ടാണ് സത്യം ചെയ്യുന്നതെങ്കിൽ 21 പണവും അഥവാ 4 രൂപ 25 പൈസ. ഇനി മഖാമ് തുറന്നാണ് സത്യം ചെയ്യുന്നതെങ്കിൽ, മഖാമ് തുറന്നാണ് സത്യം ചെയ്യുന്നതെങ്കിൽ കേട്ടോളൂ, ശ്രദ്ധിച്ചോ, കല്ലക്കയർ പിടിച്ചാണ് സത്യമെങ്കിൽ 3 രൂപയാണ് കൂലി. മുസ്ഹഫ് തൊട്ടാണ് സത്യം ചെയ്യുന്നതെങ്കിൽ 4 രൂപ 25 പൈസയാണ് കൂലിയെങ്കിൽ, മഖാമ് തുറന്നാണ് സത്യം ചെയ്യുന്നതെങ്കിൽ 20 രൂപ 25 പൈസ കൊടുക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പേരിലാണോ നിങ്ങളുടെ ഈ സത്യം? നോക്കണം, മുസ്ഹഫ് തൊട്ട് സത്യം ചെയ്യുമ്പോൾ മൂല്യമില്ല, അതിന് കയറും 4.5 രൂപയാണ് വേണ്ടതെങ്കിൽ, മഖാമ് തുറന്ന് സത്യം ചെയ്യുന്നുവെങ്കിൽ 101 പണം അഥവാ 20 രൂപ 25 പൈസ കൊടുക്കേണ്ടതുണ്ട്. പണം കോടതിയാണ് നിശ്ചയിച്ചിരുന്നത്. ഇങ്ങനെ മഖാമുകളിലേക്ക് സത്യത്തിന് പോകുമ്പോ മഖാമിൽ വെച്ച് സത്യം ചെയ്യുന്നതിന് ഖുർആൻ തൊട്ട് സത്യം ചെയ്യുന്നതിനേക്കാളും പണമല്ലേ നിങ്ങൾ വസൂലാക്കുന്നത്? എന്നിട്ടാണോ ഇവിടെ വന്നിട്ട് ഈ ജനങ്ങളോട് ചോദിക്കുന്നത് ഞങ്ങളുണ്ടോ മഖാമുകളിൽ സത്യം ചെയ്യുന്നു? ഇതാരെ കബളിപ്പിക്കാനാണ്? ഇനിയും വായിക്കട്ടെ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടല്ലാതെ സത്യം പാടില്ലെന്നല്ലേ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ? അങ്ങനെയല്ലേ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? അല്ലാഹുവല്ലേ അവന്റെ ദീൻ നിശ്ചയിച്ചത്? ആ റസൂലുള്ളയല്ലേ അതിന് വ്യാഖ്യാനം പറഞ്ഞത്? അതിലപ്പുറമുള്ള വാദങ്ങൾ കൊണ്ടുവരാൻ ആർക്കാ അധികാരമുള്ളത്? എന്നാ നിങ്ങൾ കേട്ടോളൂ ഇവരാരുടെയൊക്കെ പേരിലാ സത്യം ചെയ്യുന്നതെന്ന്. ശ്രദ്ധിച്ചു കേട്ടോ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മന്ത്രങ്ങൾ നടത്തുമ്പോൾ അമ്പിയാക്കളെയും മലക്കുകളെയും കൊണ്ട് സത്യം ചെയ്തു മന്ത്രിക്കൽ അനുവദനീയമാണെന്ന് പത്താവൽ ഹദീസിയയിൽ കാണാം. ഇത് സഹാബത്തിന്റെ വാക്കുകളൊന്നുമല്ല കേട്ടോ, ഏതോ പിൽക്കാലത്ത് എഴുതി ഉണ്ടാക്കിയ ഒരു കിതാബിന്റെ പേര് പറഞ്ഞിട്ടാ പറയുന്നതെന്ത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ നിങ്ങൾ സത്യം ചെയ്യുന്നുവെങ്കിൽ ഫല്യഹ്ലിഫ് ബില്ലാ, അല്ലാഹുവിനെ കൊണ്ടേ സത്യം ചെയ്യാവൂ എന്ന് പഠിപ്പിച്ച ഹബീബായ അഷറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാ. ആ റസൂലുള്ളാരോട് മഹബത്തുണ്ടെന്ന് അവകാശപ്പെടുന്നവൻ എഴുതിവിടുകയാണ്, അമ്പിയാക്കളെയും മലക്കുകളെയും കൊണ്ട് സത്യം ചെയ്ത് മന്ത്രിക്കൽ അനുവദനീയമാണെന്ന് മതാബ് അലീസിയയിൽ കാണാം. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വാളിനെയും മൂസാ അലൈഹിസ്സലാമിന്റെ വടിയെയും സുലൈമാൻ നബിയുടെ മോതിരത്തിനെയും പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് ഇമാം സനൂസി ദുആയിൽ പ്രാർത്ഥിക്കാറുണ്ട്. ഇത് ഇസ്ലാമാണോ മുസ്ലിയാക്കളെ? ഇത് ദീനാണോ?
നിങ്ങൾ ശരിക്ക് പഠിച്ചു വെച്ചോ. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീനൊന്ന് വേറെ, ഇവരിന്ന് പ്രചരിപ്പിക്കുന്ന ദീനൊന്ന് വേറെ. ആരുടെ കയ്യിലാണ് റസൂലും സഹാബത്തും പഠിപ്പിച്ചത്? റസൂല് പറഞ്ഞില്ലേ, മാ അന അലൈഹി വസ്ഹബി, ഞാനും എന്റെ സഹാബത്തും ഏതൊന്നിൽ നിലക്കൊണ്ടോ അതേ വിശ്വാസങ്ങളും ആചാരങ്ങളും ചെയ്യുന്നവർ. പരിശോധിച്ചോളൂ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പരിശോധിച്ചോളൂ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇതാരുടെ കയ്യിലാ ഉള്ളതെന്ന് റസൂല് റബ്ബിനെ കൊണ്ടേ സത്യം ചെയ്യാവൂന്ന് പഠിപ്പിച്ചപ്പോ അമ്പിയാക്കളെ കൊണ്ടും വാളുകൊണ്ടും വടികൊണ്ടും മോതിരം കൊണ്ടും മലായിക്കത്തിന്റെ പേരിലുമൊക്കെ സത്യം ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നത് പുത്തൻവാദമല്ലേ? ഇത് റസൂല് പഠിപ്പിച്ച ദീനാണോ? എന്റെ പ്രിയപ്പെട്ട നിഷ്പക്ഷരായ ആളുകളൊന്ന് നെഞ്ചത്ത് കൈവച്ചു ചിന്തിച്ചോ. ഇനി നെഞ്ചത്ത് കൈവെക്കാൻ മറുപക്ഷത്തിൽ ആളുകൾക്ക് മടിയുണ്ടെങ്കിൽ തൽക്കാലം നിങ്ങളൊന്ന് വയറ്റത്ത് കൈവച്ച് ചിന്തിച്ചാലും വിരോധമില്ല. സ്കാരത്തിൽ നെഞ്ചത്ത് കൈകെട്ടുന്നത് വലിയ പ്രശ്നമായി കാണുന്നുണ്ടല്ലോ ചില ആളുകൾ ന്യൂനപക്ഷം. അവരിനി തൽക്കാലം അങ്ങനെ വിരോധം വേണ്ട, ഒന്ന് വയറ്റത്ത് കൈവച്ചിട്ടെങ്കിലും ഒന്ന് ചിന്തിക്കുക, ഇതല്ലേ ഈ പറയുന്നതല്ലേ സത്യമെന്ന്. ഇനിയും സുഹൃത്തുക്കളെ, ഞാൻ ഈ പറയുന്നത് വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് ചില ദൃശ്യങ്ങൾ കാണിച്ചു തരാം. അരട്ടക്കപ്പള്ളിയിലെ ആ പള്ളിയിൽ ഒരു കയറ് കാണാം ദർഗയുടെ മുമ്പിൽ. ദർഗയുടെ മുമ്പിൽ ഒരു കയറ്, ആ കയറ് തൂങ്ങിപ്പിടിച്ചുകൊണ്ട് സത്യം ചെയ്യാൻ മുസ്ലിമീങ്ങൾ കൊണ്ടുപോകുന്നില്ലേ? അവരെ അങ്ങോട്ടല്ലേ പോകുന്നത്? പർദയിട്ടവരും അല്ലാത്തവരുമായ പെണ്ണുങ്ങളും അല്ലാത്തവരുമൊക്കെ ദർഗയിലേക്ക് കയറുന്നു. കണ്ടില്ലേ ഒരു കയറ് തൂങ്ങിക്കിടക്കുന്നത്? കണ്ടില്ലേ തെക്ക് വടക്കായി ഒരു ജാറം കാണുന്നില്ലേ? അതിന്റെ തൊട്ട് മുമ്പിലതാ ഒരു കയറ് തൂങ്ങിക്കിട ുന്നു. ആ കയറ് പിടിച്ചുകൊണ്ട് സത്യം ചെയ്യാൻ വേണ്ടി സത്യത്തിന് പോകുന്നുവല്ലോ. ഇത് ഇസ്ലാമാണോ? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മസ്ജിദുൻ നബവിയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു കയറ് തൂക്കിയിട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാമിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു കയറ് തൂക്കിയിട്ടിട്ടോ? ഇതൊക്കെ ഇവരുണ്ടാക്കിയ പുതിയ ആചാരങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആ ദീനിലേക്ക് എത്രയും വേഗം ചിന്തിച്ചു മടങ്ങുന്നുവെങ്കിൽ അത് ആഖിറത്തിലേക്ക് ഹൈറാണ് മക്കളെ. അതിനുവേണ്ടിയാണ് ഈ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോ അവിടെ നടക്കുന്ന കാര്യങ്ങൾ നേരിട്ട് പോയി ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.